ആറാം ദേശി ടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം കൂളിംഗ് ടവർ. എന്താണ് കൂളിംഗ് ടവർ? അതായത് വാട്ടർ കൂൾഡ് കണ്ടൻസറിൽ നിന്ന് വരുന്ന ചൂടുള്ള ജലത്തെ തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് കൂളിംഗ് ടവർ. ഈ കൂളിംഗ് ടവറിനെ പ്രധാനമായും രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ, രണ്ട് ഫോഴ്സ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവർ. ഇങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ തരംതിരിച്ചു പഠിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിന്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി? ഇതിൽ നമുക്ക് ഒന്നാമത് നമ്മളിതിന്റെ ഭാഗങ്ങളെല്ലാം ചിന്തിക്കാം. അതിലൊന്നാമത്തത് ഒരു വാട്ടർ പമ്പ് ഉണ്ട്. വാട്ടർ പമ്പ് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കൂളിംഗ് ടവറിന്റെ താഴെയായിട്ട് ഒരു വാട്ടർ പമ്പ് ഉണ്ട്. വാട്ടർ പമ്പ്. രണ്ട്, വാട്ടർ കൂൾഡ് കണ്ടൻസർ. ഇതാണ് വാട്ടർ കൂൾഡ് കണ്ടൻസർ. സി ഹോട്ട് വാട്ടർ ടു കൂളിംഗ് ടവർ, അതായത് കണ്ടൻസറിൽ നിന്ന് തണുത്ത ചൂടുള്ള ജലം നമ്മുടെ കൂളിംഗ് ടവറിലേക്ക് പോകുന്ന ഒരു ലൈൻ. ഇതാണ് സി. ഡി സ്പ്രേ നോസിൽ, കൂളിംഗ് ടവറിലേക്ക് ജലത്തെ സ്പ്രേ ചെയ്യുന്ന സ്പ്രേ നോസിൽ. ഇതാണ് സ്പ്രേ നോസിൽ. ഈ വുഡൻ ഡക്ക്, ഇതാണ് വുഡൻ ഡക്കുകൾ. ഈ കൊടുത്തിരിക്കുന്നതാണ് വുഡൻ ഡക്കുകൾ. എഫ് ബാഫിൾസ്, ഈ കൂളിംഗ് ടവറിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഈ ഭാഗത്തെയാണ് ബാഫിൾസ് എന്നറിയപ്പെടുന്നത്. ജി വാട്ടർ ടാങ്ക്, കൂളിംഗ് ടവറിന്റെ താഴെയുള്ള ടാങ്ക്. ഇതാണ് വാട്ടർ ജി, അതായത് വാട്ടർ ടാങ്ക്. എച്ച് ഫിൽട്ടർ, ഈ ഭാഗമാണ് ഫിൽട്ടർ. ഐ ഫ്ലോട്ട് വാൽവ്, ഈ കൊടുത്തിരിക്കുന്ന ഫ്ലോട്ട് വാൽവ് സിസ്റ്റം. ജെ മേക്കപ്പ് ടാങ്ക്, ഈ കൊടുത്തിരിക്കുന്നതാണ് ഒരു മേക്കപ്പ് ടാങ്ക് എന്ന് പറഞ്ഞ ഭാഗം. കെ കോൾഡ് വാട്ടർ ടു പമ്പ്, ടാങ്കിൽ നിന്ന് നമ്മുടെ പമ്പിലേക്ക് തണുത്ത ജലം പോകുന്ന ട്യൂബ്. ഇതാണ് കെ. ഇത്രയാണ് ഒരു നാച്ചുറൽ ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറിന്റെ ഭാഗങ്ങൾ. എന്നെ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചേ. എന്നാൽ ഞാൻ കൂളിംഗ് ടവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് വാട്ടർ കൂൾഡ് കണ്ടൻസറിൽ നിന്ന് വരുന്ന ചൂടുള്ള ജലത്തെയാണ് അത് തണുപ്പിക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞ ഇതാണ് ഇവിടെ വാട്ടർ കൂൾഡ് കണ്ടൻസർ എന്ന് പറഞ്ഞ ഇതാണ്. ഇതിനകത്തൊന്ന് ട്യൂബിലൂടെ നമ്മൾ ജലമാകുന്ന പോലെ ഷെല്ലിലേക്ക് വരുന്നത് റെഫ്രിജറന്റുമാണ്. നോക്കട്ടെ, അതായത് കംപ്രസറിൽ നിന്ന് ഹൈ പ്രഷർ ആയിട്ട് പറഞ്ഞ ഗ്യാസ് ഷെല്ലിലൂടെ കടന്നു പോകും. ഷെല്ലിലൂടെ കടന്നു പോകുമ്പോൾ ആ ടെമ്പറേച്ചർ അന്തരീക്ഷത്തിൽ, അതായത് ജലത്തിലേക്ക് നൽകും, സോറി അന്തരീക്ഷമല്ല ജലത്തിലേക്ക് നൽകും. ജലത്തിൽ നൽകുമ്പോഴത്തേക്ക് ആ ജലം ചൂടാവും. ആ ജലമാണ് ഈ ട്യൂബുകൾ വഴി നേരെ സ്പ്രേ നോസൽ വഴി കൂളിംഗ് ടവറിലേക്ക് സ്പ്രേ ചെയ്യപ്പെടും. മനസ്സിലായി? അന്നേരം ഈ കണ്ടൻസറിൽ നിന്ന് വരുന്ന ചൂടുള്ള ജലം ഈ സ്പ്രേ നോസൽ വഴി, സ്പ്രേ നോസൽ എന്ന് പറഞ്ഞാൽ ഈ ട്യൂബിൽ നിന്ന് താഴെ, അതായത് കൂളിംഗ് ടവറിന്റെ അടിഭാഗത്തേക്ക് അല്ലെങ്കിൽ കൂളിംഗ് ടവറിലേക്കാണ് അത് സ്പ്രേ ചെയ്യപ്പെടുന്നത്. അന്നേരം സ്പ്രേ നോസൽ വഴി കൂളിംഗ് ടവറിലേക്ക് ജലത്തെ സ്പ്രേ ചെയ്യപ്പെടുമ്പോൾ ഇവിടെ വുഡൻ ഡക്കിലേക്കാണ് അത് സ്പ്രേ ചെയ്യപ്പെടുന്നത്. ഇതാണ് വുഡൻ ഡക്കുകൾ. ആ വുഡൻ ഡക്കിലേക്ക് ഈ ജലം സ്പ്രേ ചെയ്യപ്പെട്ട് പരന്ന് പല തട്ടുകളായിട്ടാണ് അത് തട്ട് തട്ട് താഴെ വരുമ്പോഴത്തേക്ക് ജലം തണുക്കും. മനസ്സിലായി? അപ്പോൾ തന്നെ ഈ ബാഫിലിന്റെ സൈഡിലൂടെ, ബാഫിൽ എന്ന് പറയുമ്പോൾ അന്തരീക്ഷ ഊഷ്മാവ് ഇതിനുള്ളിലേക്ക് കടന്നു വരാന്നുള്ള ഒരു കവാടമാണ്. അതിലൂടെ കൂടെ വന്ന് ജലം എന്ത് ബാഷ്പം സംഭവിക്കുകയും പിന്നീട് അവിടെ തണുത്ത് ടാങ്കിലേക്ക് കളക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. മനസ്സിലായല്ലോ? ഇനി നോക്കിയാട്ടെ, ഇവിടെ ഈ ഫ്ലോട്ട് സംവിധാനം എന്ന് പറയുമ്പോൾ ഈ ബാഷ്പീകരണം മൂലം, അതായത് കൂളിംഗ് ടവറിലെ ടാങ്കിലുള്ള ജലനിരപ്പ് കുറയും. കുറയുമ്പോഴത്തേക്ക് ഈ ഫ്ലോട്ട് വേറൊരു മേക്കപ്പ് ടാങ്കുമായിട്ട് കണക്ട് ചെയ്യപ്പെടും അതിന്റെ ലൈൻ. മനസ്സിലായല്ലോ? അന്നേരം ഈ ടാങ്കിലെ ജലനിരപ്പ് കുറയുന്നതനുസരിച്ച് ഈ ഫ്ലോട്ട് വാൽവ് താഴുകി ആ മേക്കപ്പ് ടാങ്കിൽ നിന്നും ജലം നമ്മുടെ കൂളിംഗ് ടവറിലെ ടാങ്കിലേക്ക്, വാട്ടർ ടാങ്കിലേക്ക് വരികയും ചെയ്യും. മനസ്സിലായല്ലോ? അതങ്ങനെ ഒരു നിശ്ചിത അളവ് ഈ ടാങ്കിൽ എപ്പോഴും നിലനിർത്താൻ വേണ്ടിയാണ്, ആ ജലത്തിന്റെ അളവ് ഒരു നിശ്ചിത അളവ് അവിടെ ക്രമീകരിക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലോട്ട് സിസ്റ്റം അല്ലെങ്കിൽ ഫ്ലോട്ട് വാൽവ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്, കൂളിംഗ് ടവർ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത നോക്കി, ഇവിടെ നോക്കി, ഇവിടെ ഒരു ഫിൽട്ടർ സംവിധാനം വെച്ചിട്ടുണ്ട്. കാര്യം അത് തണുത്ത ജലത്തെ പമ്പിലേക്ക് വലിച്ചെടുത്ത് കൂളിംഗ് ടവറിലേക്ക് വിടും. അതായത് സ്പ്രേ നോസിൽ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ടാങ്കിന്റെ ഇവിടെ വെച്ചൊരു വാട്ടർ ഫിൽട്ടർ വെച്ചിട്ടുണ്ട്, വാട്ടർ ഫിൽട്ടർ വെച്ചിട്ടുണ്ട്. ആ ഫിൽട്ടർ വെച്ച് നമ്മൾ അരിച്ച് ഈ തണുത്ത ജലത്തെ ഈ കണ്ടൻസർ വഴി ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? അന്നേരം ഇവിടുന്ന്
നമ്മൾ തണുത്ത ജലം നേരെ ഒരു വാട്ടർ പമ്പ് വഴി ഈ കണ്ടൻസർ വഴി ഇങ്ങനെ പാസ് ചെയ്യും. കണ്ടൻസർ വഴി പാസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കണ്ടൻസേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് ഈ തണുത്ത ജലം ചൂടായി അങ്ങനെ സ്പ്രേ നോസൽ വഴി കൂളിംഗ് ഡൗണിലേക്ക് ഇവിടെ തണുത്ത് അങ്ങനെ ആ പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായല്ലോ. അന്നേരം ഈ ഒരു പ്രവർത്തനമാണ് ഒരു വാട്ടർ കൂൾഡ് സോറി കൂളിംഗ് ഡവർ നാച്ചുറൽ ട്രാപ്ഡ് കൂളിംഗ് ഡവറിൽ നടക്കുന്നത്. സാധാരണയായിട്ട് ഈ നാച്ചുറൽ ട്രാപ്ഡ് കൂളിംഗ് ഡവർ ആ പ്ലാന്റിന്റെ മോൾഭാഗത്തായിട്ട് ബിൽഡിംഗിന്റെ മോൾഭാഗത്തായിട്ട് ക്രമീകരിക്കും. കാരണം തന്നെ അന്തരീക്ഷ എയർ കിട്ടാൻ വേണ്ടി ഇത് സ്ഥാപിക്കുന്ന അന്തരീക്ഷമായിട്ട് ബന്ധപ്പെടുന്ന ഒന്നെങ്കിൽ ബിൽഡിംഗിന്റെ മേളിലോ അല്ലെങ്കിൽ തുറസായ സ്ഥലത്തോ ആയിരിക്കും ഈ നാച്ചുറൽ ട്രാപ്ഡ് കൂളിംഗ് ഡവർ ഫിറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അന്നേരം ഇത്രയേ ഉള്ള ഒരു നാച്ചുറൽ ട്രാപ്ഡ് കൂളിംഗ് ഡവറിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കാം. മനസ്സിലായല്ലോ. ഇനി തുടർന്ന് അടുത്തൊരു ഭാഗമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ.